ഇനി എന്റെ യാത്ര തുടരുന്നത് ഉബുദ്ദിലെ കാഴ്ചകൾ കാണുവാനാണ്. ആർട്ടിസ്റ്റുകളുടെ നഗരം എന്നറിയപ്പെടുന്ന കാട്ടുചെമ്പകത്തിന്റെ നാട്ടിലെ ഒരു നഗരം ഉബുദ്, ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയ ഒരിടം. ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും വ്യാപാര കേന്ദ്രങ്ങളും കൊണ്ട് പ്രസിദ്ധമായ ഒരിടം. കുട്ട കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരികൾ തമ്പടിക്കുന്ന ഒരിടം കൂടിയാണ് ഉബുദ്. വിശേഷണത്തിനതീതമായി ഒട്ടനവധി മുഖമുദ്രകൾ ചാർത്താൻ കഴിയുന്ന ബാലിയിലെ മർമ്മപ്രധാനമായ ഒരു പ്രദേശമാണ് ഉബുദ്. ഭൂമിശാസ്ത്രപരമായി ബാലിദ്വീപിന്റെ ഏകദേശം മധ്യഭാഗത്തായാണ് ഈ പ്രദേശം. പാതയിൽ ഇരുവശവും പതിവ് കാഴ്ചകളായ ക്ഷേത്രങ്ങളും ഗ്രാമകാഴ്ചകളും കാണാം. വാഹനം മുന്നോട്ട് പോവുകയാണ്. വിദേശി കൂട്ടങ്ങളെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഏതോ തെരുവിന്റെ കവാടത്തിനോടടുക്കുന്നതായാണ് എനിക്ക് തോന്നിയത്. ഞാൻ എന്റെ ഈ സംശയം സദിയാനയോട് ചോദിച്ചു. അദ്ദേഹം അതിനുള്ള വലിയൊരു വിശദീകരണം തന്നെ എനിക്കു നൽകി. ഇത് തെൻഗൽ അലാങ് എന്ന് പറയുന്ന പ്രദേശമാണ്. ഇവിടെ ടെറസ് ഫാമിംഗ് നടത്തുന്ന ഒരു പ്രദേശവും അതിനെ ആസ്വദിച്ച് ആഹാരം കഴിക്കാവുന്ന രീതിയിൽ ക്രമീകരിച്ച ഒരുപാട് കഫേകളും നിലകൊള്ളുന്ന പ്രദേശമാണത്രേ. ഞാൻ ഇവിടെ ഇറങ്ങുകയാണ്. വാഹനം അടുത്തുള്ള പാർക്കിങ്ങിൽ നിർത്തിക്കൊള്ളുവാനും വിളിക്കുമ്പോൾ തിരികെ വന്നാൽ മതിയെന്നും സദിയാനയോട് പറഞ്ഞു. നല്ലൊരു സാരഥിയുടെ ലക്ഷണങ്ങൾ വെളിവാക്കുന്ന തരത്തിൽ സദിയാനയും. എലോൺ എലോൺ ടെറസ് കഫേ എന്ന് നാമകരണം ചെയ്തിട്ടുള്ള അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഞാൻ നടക്കുന്നത്. ടെറസ് ഫാമിംഗ് ദൃശ്യങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് കഫേകൾ ചുറ്റും പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ആ കഫേയുടെ ഉൾഭാഗം ചിത്രീകരിക്കുന്നതിന് വേണ്ടി താഴേക്ക് ഇറങ്ങുകയാണ്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിൽ ബാലിയിലെ ഏതൊരു റെസ്റ്റോറൻറ്റും ക്രമീകരിച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ കഫേയുടെ നിർമ്മാണം. പനയോലകളാൽ തീർത്ത മേൽക്കൂര, പച്ച പകിട്ടേകി നിൽക്കുന്ന പൂന്തോട്ടം, മുളം തൂണുകളാൽ മേൽക്കൂര തങ്ങി നിൽക്കുന്ന ഒരിടം. ബാലിയുടെ സൗന്ദര്യത്തോട് ഉപമിക്കാൻ തക്കവിധം പൗരാണിക വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ബാലിനീസ് യുവതി എനിക്ക് സ്വാഗതമേകുകയാണ്. റെസ്റ്റോറൻറ്റിലെ വിവിധതരം വിഭവശേഖരങ്ങളുടെ നീണ്ട നിര. എന്റെ ലക്ഷ്യം ആഹാരമല്ല, ഇവിടുത്തെ ചിത്രീകരണമാണ്. ഉദ്ദേശ്യം യുവതിയെ അറിയിച്ച് ഞാൻ എന്റെ ചിത്രീകരണം തുടങ്ങുകയാണ്. പടവുകളിൽ അങ്ങിങ്ങായി ഹട്ട് മാതൃകയിലുള്ള ഇരിപ്പിടങ്ങൾ. ടെറസ് ഫാമിംഗിന്റെ ദൃശ്യഭംഗി തന്നെയാണല്ലോ ഇവിടുത്തെ ആകർഷണം. ഈ റെസ്റ്റോറൻറ്റിന്റെ മുകളിലെ തട്ടിലേക്ക് ഞാൻ വീണ്ടും നടക്കുകയാണ്. പ്രകൃതിയോട് അടുത്തു നിൽക്കാൻ തക്കവിധം ഈ രീതിയിൽ പണികഴിപ്പിച്ച കലാകാരന്റെ കലാഭാവനയെ മനസ്സിൽ ഓർത്തു പോവുകയാണ്. റെസ്റ്റോറൻറ്റിലെ ടേബിളുകൾ ക്രമീകരിച്ചിരിക്കുന്ന രീതിയും വാട്ടർ ഫൗണ്ടനിലെ കൃത്രിമ വെള്ളച്ചാട്ടവും വർണ്ണ മത്സ്യങ്ങളുടെ നീന്തിത്തുടിക്കലും റെസ്റ്റോറൻറ്റിന് പകിട്ടേകുന്നു. അടുത്തുള്ള മറ്റൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. റെസ്റ്റോറൻറ്റിന്റെ പേര് എഴുതിയിരിക്കുന്ന പ്രതലത്തിന്റെ പ്രത്യേകതയും മെനു ബോർഡുകളുടെ ക്രമീകരണവും ഈ റെസ്റ്റോറൻറ്റിനെ യാത്രികരെ വരവേൽക്കാൻ സജ്ജമാക്കത്തക്ക വിധം നിലകൊള്ളുന്നു. റെസ്റ്റോറൻറ്റിന്റെ ഉൾഭാഗത്തു നിന്നു തന്നെ തട്ടുകൃഷിയുടെ നല്ലൊരു ഭാഗം ദൃശ്യമാണ്. പണ്ടുകാലങ്ങളിൽ ഉരുൾപൊട്ടലും ജല ദൗർലഭ്യവും കണക്കിലെടുത്താണ് ഈ കൃഷിരീതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ ഇന്നാകട്ടെ ടൂറിസ്റ്റുകളുടെ കുത്തൊഴുക്ക് വരുന്നതിന് ഇതൊരു കാരണമാകുന്നു. അവിടെ നിന്നും പുറത്തിറങ്ങി കൗതുക കാഴ്ചയെ തേടി മുന്നോട്ട് നടക്കുകയാണ്. അപ്പോഴാണ് കലാകാരന്റെ നിറക്കൂട്ടുകളെ പേറി നിൽക്കുന്ന ഒരിടം. ഐ ലവ് ബാലി എന്നെഴുതി തയ്യാറായി നിൽക്കുന്ന ഫോട്ടോ കോർണർ. ടെറസ് ഫാമിംഗിനെ പശ്ചാത്തലമാക്കി ചിത്രീകരണം നടത്തുന്നതിന് ഒരുങ്ങി നിൽക്കുന്ന ഈ ഇടം സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നാകുമല്ലോ. അതെ, ഇതുപോലുള്ള രീതികളാണ് ബാലിയെ മറ്റേതൊരു വിനോദസഞ്ചാര ഇടങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കാട്ടുചെമ്പകവും വയൽപ്പാടങ്ങളും ഗോത്ര മനുഷ്യരും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്റെ ക്യാൻവാസ് ഭാവന വർണ്ണനാതീതമായി പ്രതിഫലിച്ചു നിൽക്കത്തക്ക വിധം ക്രമീകരിച്ച് അലങ്കരിച്ചിരിക്കുന്ന ഒരിടം. ഈ വീഥിയിലൂടെ നടക്കുമ്പോൾ വിദേശ സഞ്ചാരി കൂട്ടത്തിന്റെ മനോഭാവം എവിടെയോ വായിച്ചത് ഞാൻ ഓർക്കുകയാണ്.
മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കുടുംബമായും അല്ലാതെയുമുള്ള അറിവിനെ തേടിയുള്ള യാത്രകൾ ഇടവിട്ടിടവിട്ട് ഉൾക്കൊള്ളുന്നവരാണത്രേ. അതുകൊണ്ട് തന്നെയാണല്ലോ അത്തരം രാജ്യങ്ങളുടെ നിലവാരം ലോകവിപണിയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. മറ്റൊരു വ്യത്യസ്തമായ ഷൂട്ടിംഗ് പോയിന്റ്, അവിടെ കാവൽക്കാർ എന്നോണം രണ്ട് ബാലികമാർ. ഛായാഗ്രാഹകന് കഴിവ് തെളിയിക്കാൻ പാകത്തക്ക വിധം നിർമ്മിച്ചിട്ടുള്ള ഒരു ഹൃദയ മാതൃകയിലുള്ള നിർമ്മിതി. എന്റെ ക്യാമറയെ കൗതുകത്തോടെ വീക്ഷിക്കുന്ന ഈ കുരുന്നുകളോട് അല്പസമയം ചെലവഴിക്കാം എന്ന് കരുതി ഞാൻ അവരുടെ പേരുകൾ ചോദിച്ചു. ബാലിനീസ് രീതിയിലുള്ള നാമകരണമാണ് ഇവരുടേത്. ഇന്ന് വിദ്യാലയത്തിൽ പോയില്ലേ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവർ പറഞ്ഞ മറുപടി, ഇവിടെ വിദ്യാലയങ്ങൾ അതിരാവിലെ 7 മണിക്ക് പ്രവർത്തനം ആരംഭിക്കുമെന്നും ഉച്ചയ്ക്ക് ലഞ്ച് ടൈമോടെ അതിന്റെ പ്രവർത്തനം സമാപിക്കും എന്നുമാണ്. ബാക്കിയുള്ള സമയങ്ങളിൽ ഇത്തരം സ്ക്വയറുകളിൽ സമയം ചെലവഴിക്കുന്നു. അവരോടും യാത്ര പറഞ്ഞ് ഞാൻ മുന്നോട്ട്. പെട്ടെന്നാണ് ഒരു വിദേശിക്ക് എന്റെ ക്യാമറയിലേക്ക് കൗതുകം തോന്നിയത്. അദ്ദേഹവും ഒരു ഫോട്ടോഗ്രാഫറാണത്രേ. എന്റെ ക്യാമറ സാമഗ്രികളുടെ മോഡലിനെ കുറിച്ച് വിശദീകരിച്ച് കുറച്ചുനേരം ചെലവഴിച്ചു. രാത്രിയിലേക്ക് ഒരുങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ഒരു റെസ്റ്റോറന്റ്, സായാഹ്നങ്ങൾക്ക് വർണ്ണ പകിട്ടേകാൻ വൈദ്യുത ദീപങ്ങൾ കൂട്ടുപിടിക്കാൻ സാധ്യതയുള്ള ഒരിടം. ആ രീതിയിൽ തന്നെയാണ് റെസ്റ്റോറന്റിന്റെ ക്രമീകരണവും. രാത്രി കാഴ്ചകളെ ഞാൻ വെറുതെ മനസ്സിൽ ചിന്തിച്ചുപോയി. വളരെ മനോഹരമായിരിക്കും ഇത്തരം കേന്ദ്രങ്ങൾ. പണിത്തിരക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാരി. റെസ്റ്റോറന്റിന്റെ ഉള്ളിലേക്ക് ഞാൻ നടക്കുകയാണ്. മരത്തിൽ തീർത്ത ഇരിപ്പിടങ്ങളും ബാലിനീസ് പൗരാണികത വിളിച്ചോതുന്ന ചുമർ ചിത്രങ്ങളും ഒരു നിമിഷമെങ്കിലും എസ് കെ പൊറ്റക്കാടിന്റെ കൃതിയിൽ പരാമർശിച്ചിട്ടുള്ള യുവതികൾ ആണെന്ന് തോന്നത്തക്ക വിധം കലാകാരന്റെ കൈവിരലാൽ തീർത്ത മറ്റൊരു ഛായാചുമർ ചിത്രം. റൈസ് ടെറസ് കഫേകളോട് വിട പറയാൻ സമയമായിരിക്കുന്നു. പാർക്കിംഗിൽ നിന്നും വാഹനം എടുത്തുകൊള്ളാൻ സതിയാനയ്ക്ക് സന്ദേശമയച്ച് മുന്നോട്ട് നടക്കുകയാണ് ഞാൻ. വാഹനത്തിൽ കയറി ഗ്രാമക്കാഴ്ചകൾ കണ്ട് ഉബുദ്ദിനെ ലക്ഷ്യമാക്കി പോകുകയാണ്. പാലക്കാടൻ ഉൾഗ്രാമങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള പാടശേഖരം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഏകദേശം 40 മിനിറ്റ് സമയമുണ്ട് അവിടേക്കെത്താൻ. നഗരവീഥികൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഉബുദ്ദിലെ മാർക്കറ്റിനു സമീപം ഞാൻ ഇറങ്ങിയിരിക്കുന്നു. കെട്ടിടങ്ങളുടെ നിലവാരം യൂറോപ്യൻ ചിന്താഗതിയോട് ഇണങ്ങിച്ചേർന്നതാണെന്ന് ആദ്യ കാഴ്ചയിൽ നമുക്ക് തോന്നും. രാത്രികാല ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തന ശൈലിയാണ് ഇവിടെയുള്ളത്. ഉബുദ്ദിലെ ഈ തെരുവിലൂടെയുള്ള നടത്തത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എത്ര ശാന്തമായ സ്ഥലമാണ് ഇതെന്നും വാഹനങ്ങളുടെ കോലാഹലങ്ങൾ ഇല്ല എന്നുള്ളതുമാണ്. സ്പാകളും കോഫി ഷോപ്പുകളും കുലംകുത്തി വാഴുന്ന മറ്റൊരിടം. യൂറോപ്യൻ നിലവാരത്തിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളുടെയും ഹോട്ടൽ നിലവാരത്തിന്റെയും ഉയർച്ചയായിരിക്കാം ഉബുദ്ദിനെ വെള്ളപ്പട സ്വീകരിക്കാൻ ഒരു കാരണം ആക്കിയിരിക്കുന്നത്. കുട്ടകഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂറോപ്യൻ സഞ്ചാരികൾ തെരഞ്ഞെടുക്കുന്ന ഇടം ഇതാണ്. നമ്മുടെ സാരഥി സതിയാനയുടെ ഗൃഹം ഈ ഉബുദ്ദിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ബിയർ നുണഞ്ഞ് സഞ്ചാരിക്കൂട്ടം റെസ്റ്റോറന്റിന്റെ കവാട ഇരിപ്പിടങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. തെരുവിലെ ഒരു ഇടവഴിയിലേക്ക് കയറി ചെല്ലണം എന്ന് എനിക്ക് തോന്നി. അവിടെയാകട്ടെ, മതിലുകൾ പോലും പച്ചപ്പിൽ മറച്ച രീതിയിലുള്ള ഒരു വീതി. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഇവിടുത്തെ ജനങ്ങൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ്. അകക്കാഴ്ചകൾ കാണും തോറും ഇന്ത്യയിലെ ഗോവയിലെ തെരുവുകളെ ഓർമ്മ വരുന്നു. തെരുവുകളാകട്ടെ വൃത്തിയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മറ്റു രാജ്യങ്ങളെപ്പോലെ ഇവിടെയും പ്രകടമാണ്. ഇന്ത്യയിലെ ഏതൊരു തെരുവിലും ചപ്പുചവറുകളുടെ കൂമ്പാരം തന്നെ കാണാം. അതിന് ഉത്തമ ഉദാഹരണമാണല്ലോ തെരുവിൽ കച്ചവടം ചെയ്യുന്ന ഐസ്ക്രീം വിൽപ്പനക്കാരന്റെ ചുറ്റിലും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കുന്നുകൂടി കിടക്കുന്ന ഐസ്ക്രീം കവറുകളും മറ്റു മാലിന്യങ്ങളും. വൃത്തി ഒരു സംസ്കാരമായി മാറുമ്പോഴാണ് നിലവാരമുള്ള ഒരു രാജ്യത്തെ പടുത്തുയർത്താൻ സാധിക്കത്തക്ക വിധം നമുക്ക് വളരാൻ കഴിയുക. ഇതുപോലുള്ള ചിന്തകളാണ് നമ്മൾ ഓരോ രാജ്യത്തും സന്ദർശിക്കുമ്പോൾ സന്ദർശകന് ലഭിക്കുന്ന അനുഭവ സമ്പത്ത്. മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന കാര്യത്തിൽ
ഇതുപോലുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ, അതാത് കോർപ്പറേഷനുകൾ നടപ്പാക്കുന്ന പ്രവർത്തന രീതികളെ നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾ പാഠ്യവിഷയം ആക്കേണ്ടതാണ്. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന കാര്യത്തിൽ പോലും വിവിധ നിയമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രീതികൾ വരെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വിദ്യാലയങ്ങളിലും ഇത് പാഠ്യവിഷയമാക്കേണ്ടതാണ്. സംസ്കരണത്തിന് ആ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്ന ആശയം എത്ര വലുതായിരിക്കാം. ഒരു പ്ലാസ്റ്റിക് നിരോധനമല്ല നമുക്ക് വേണ്ടിയിരുന്നത്, മറിച്ച് കൃത്യമായി സംസ്കരിച്ച് മറ്റൊരു ഉൽപ്പന്നമാക്കാൻ കഴിയത്തക്ക വിധമുള്ള സംസ്കരണ പ്ലാന്റുകളാണ്. കോടിക്കണക്കിന് രൂപയുടെ അസംസ്കൃത വസ്തുക്കളാണല്ലോ ഇത്തരത്തിൽ ഇന്ത്യൻ തെരുവുകളിൽ മാലിന്യം പേറിക്കിടക്കുന്നത്. ഇനിയെങ്കിലും അതിന് മുൻകൈയെടുക്കുന്ന ഒരു ഭരണകൂടത്തിന് നമുക്ക് സ്വാഗതമേകാം. പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുന്നു എന്നതിന് പകരം വീട്ടൽ ആണെന്ന് തോന്നും വിധമാണല്ലോ ഇപ്പോൾ തുടരെ തുടരെ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം എന്ന് തോന്നിപ്പോകും. പുഴയിലേക്ക് നമ്മൾ വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ തിരിച്ച് നമ്മുടെ ഭവനങ്ങളിൽ എത്തിക്കാൻ എത്രത്തോളം സമയം മതി എന്നുള്ളത് പ്രകൃതി പലപ്പോഴായി നമുക്ക് പഠിപ്പിച്ചതാണല്ലോ. തെരുവിനെ പഴമയോട് കൂട്ടുപിടിക്കാൻ തക്ക വിധം അമ്പല സമുച്ചയത്തിന്റെ കവാട നിർമ്മിതി, കൊത്തുപണികൾ ആകർഷകമാക്കുന്ന ഈയൊരു നിർമ്മിതിയും യാത്രികർക്ക് ആകർഷണമേകുന്നു. വീഥിയിലെ പകിട്ട് കുറയത്തക്ക വിധമാണെന്ന് തോന്നിപ്പോകുന്ന ഒരു നടപ്പാതയിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉബുദ്ദിലെ മാർക്കറ്റിലേക്കാണ് ഞാനിപ്പോൾ കടന്നു ചെല്ലുന്നത്. സഞ്ചാരികളുടെ ഗൃഹങ്ങളുടെ അകത്തളങ്ങൾ അലങ്കരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന കരകൗശല വസ്തുക്കളാണ് തുടക്കത്തിൽ കാണുന്നത്. പ്ലാസ്റ്റിക്കിന്റെ മുഖപടം കണ്ടുവളർന്ന നമുക്ക് പ്രകൃതിയോട് ഏറെ ഇണങ്ങി നിൽക്കുന്ന ഈ മരത്തിൽ തീർത്ത മുഖംമൂടികൾ ഏതൊരു യാത്രികനെയും പോലെ കണ്ടു നിൽക്കുകയാണ്. ആർട്ടിസ്റ്റുകളുടെ നഗരി എന്ന് വിളിപ്പേരുള്ള ഉബുദ്ദിന് വർണ്ണപ്പകിട്ടേക്ക് നിൽക്കുന്നതാണ് ഈ കച്ചവട മാർക്കറ്റ്. യാത്രിക സംഘങ്ങൾ തലങ്ങും വിലങ്ങും നടന്നകലുന്നു. വ്യാപാരികളുമായി ആശയ തർക്കത്തിൽ ഏർപ്പെടുന്ന മറ്റു ചിലർ, അങ്ങനെ തെരുവ് നീളുന്നു. പെട്ടെന്നാണ് നിറക്കൂട്ടണിഞ്ഞ പട്ടങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതുപോലെ ഒട്ടനവധി കൗതുകമുണർത്തുന്ന കൊച്ചു കൊച്ചു കാഴ്ചകൾ അതങ്ങനെ തുടരുകയാണ്. പ്ലാസ്റ്റിക്കിൽ മാത്രം തീർത്ത കളിപ്പാട്ടങ്ങൾ കണ്ടു വളർന്നു വരുന്ന ഒരു തലമുറയെയാണ് ഇന്ത്യ പോലുള്ള വികസ്വര രാഷ്ട്രങ്ങൾ വളർത്തിയെടുക്കുന്നത്. എന്നാൽ ഇവിടെയാവട്ടെ മരത്തിലും വെങ്കലത്തിലും തീർത്ത കളിപ്പാട്ടങ്ങളുടെ നീണ്ട നിര തന്നെ കാണാം. തെരുവിനെ സമ്പന്നമാക്കുന്ന വിവിധ കാഴ്ചകൾ, ഒരു ബാലൻ റിൻഡിക്കിന്റെ ചെറിയൊരു മാതൃക വായിക്കുന്നത് ഞാൻ കണ്ടു. ആശാൻ പഠിച്ചു വരുന്നതേയുള്ളൂ എന്ന് തോന്നുന്നു. ദേ മറ്റൊരു യാത്രികൻ, അങ്ങനെ തെരുവ് നീളട്ടെ, കാഴ്ചകൾ അതുപോലെയും. ബാലിയുടെ ടൂറിസത്തിൽ നിന്നുള്ള വരുമാനത്തിന്റെ നല്ലൊരു ശതമാനവും ഇത്തരം തെരുവോരങ്ങൾ വഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇങ്ങനെ നേരിട്ട് കണ്ടറിയുമ്പോഴാണ് എന്നെപ്പോലെയുള്ള യാത്രികർക്ക് ഈയൊരു രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഉയർച്ച മനസ്സിലാകുന്നത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു കിടക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ഇന്തോനേഷ്യയെ പുറം ലോകം വീക്ഷിക്കുന്നത്. എന്നാലാകട്ടെ, ഇവിടം സന്ദർശിച്ചിട്ടുള്ള ഒരു യാത്രികനും അത്തരത്തിലുള്ള ഒരനുഭവം ഉണ്ടാകണമെന്നില്ല. ബാഗുകളും ചെരുപ്പുകളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഉബുദ്ദിലെ മാർക്കറ്റ്, ഈ മാർക്കറ്റിന് അവസാനമില്ലേ എന്ന് തോന്നിപ്പോകും. അതുപോലെ നീണ്ടു കിടക്കുകയാണ്. ആവർത്തന കാഴ്ചകളും കണ്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് മരത്തിൽ തീർത്ത ഒരു ചതുരംഗപ്പെട്ടി അടക്കി വച്ചിരിക്കുന്നത് കണ്ടത്. അതിനുള്ളിൽ നിറയ്ക്കപ്പെട്ട കരുക്കളും മരത്തിൽ തന്നെ നിർമ്മിച്ചവയാണ്. ഇതിനെയും പ്ലാസ്റ്റിക്കിൽ കൂട്ടുപിടിക്കുന്ന ഇന്ത്യൻ സമൂഹമാണല്ലോ നമുക്കുള്ളത്. അങ്ങനെ പ്ലാസ്റ്റിക്കിന് പകരക്കാരൻ ഉണ്ടെന്ന് വിളിച്ചോതുന്ന തരത്തിൽ ഈ മാർക്കറ്റ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഒരു ബാലൻ ഗിത്താറിൽ ഈണമിടുകയാണ്. ഞാൻ ഇന്ത്യൻ വംശജനാണെന്ന് അവൻ മനസ്സിലാക്കിയിരിക്കണം. ബോളിവുഡിലെ ഒരു ഗാനം മീട്ടിയാണ് അവൻ അതെന്നെ അറിയിച്ചത്. അത്രയ്ക്ക് കാര്യമായി അവൻ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവനെയും വിഷമിപ്പിക്കാതെ വേണമല്ലോ ഞാൻ കടന്നു പോകാൻ. അതിനാൽ കുറച്ചു സമയം ഞാൻ അവനു വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. താളത്തിൽ ഈണമിടുന്ന ഈ ബാലൻ, ഇവനോടും യാത്ര പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഈ കച്ചവട ശൃംഖല ഇവിടെ അവസാനിക്കുകയാണ്. ഉബുദ്ദിന്റെ റെസ്റ്റോറന്റ് ശൃംഖല ഇവിടെ തുടങ്ങുന്നു. ഞാനിപ്പോൾ പോകുന്നത്
ഉബുദ്ദിലെ കൊട്ടാരം ലക്ഷ്യമാക്കിയാണ്. നല്ലൊരു ചിത്രീകരണം അവിടെ നിന്നും ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാനീ തെരുവിൻ്റെ ഓരം പറ്റിപ്പിടിച്ച് നടക്കുകയാണ്. ഇതാണ് ഉബുദ്ദിലെ കൊട്ടാര സമുച്ചയം. കൊട്ടാരത്തിലെ കവാടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊട്ടാരത്തിലേക്ക് പ്രവേശന സമയം കഴിഞ്ഞതിനാൽ ഈ യാത്രയിൽ ഇത് എനിക്ക് നഷ്ടപ്പെട്ട ഒന്നാണ്. ഇവിടെയിപ്പോൾ കൾച്ചറൽ ഷോകളുടെ ടിക്കറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. ഇന്നത്തെ ചിത്രീകരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.